സെപ്റ്റംബർ 1 തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് സൈക്ലോൺസും ഹെവി റെയിനും സെപ്റ്റംബറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർണിംഗുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ലാനിനയുടെ ഇൻഫ്ലുവൻസ് ആണ് ഇതിന് കാരണം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് IMD ഇങ്ങനെ പറയാൻ കാരണം, എന്താണ് ലാനിനയുടെ ഇൻഫ്ലുവൻസ്, എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ലാനിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് ഓഫ് ദി സെൻട്രൽ പസഫിക് ഓഷ്യൻ എന്നാണ് ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ലാനിന എന്നുള്ള പ്രതിഭാസം നിങ്ങൾ ജിയോഗ്രഫിയിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എങ്കിലും നമ്മൾ ബ്രീഫ് ആയിട്ട് അടുത്ത സ്ലൈഡിൽ കവർ ചെയ്യും ലാനിന എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ലാനിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് ഓഷ്യൻ്റെ കൂളിംഗ് ആണെന്ന് പറയാം. ഒരു സൈഡിൽ കൂൾ ചെയ്യുമ്പോൾ മറ്റൊരു സൈഡിൽ എന്ത് ചെയ്യും, വാമിംഗ് അപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരും. അപ്പോൾ ആക്ച്വലി ഈ ലാനിന പ്രതിഭാസം ഉണ്ടാവുന്നുണ്ടെന്നും ഈ ലാനിന പ്രതിഭാസമാണ് ഈ ഒരു മഴ കൂടാൻ കാരണം എന്നുമാണ് IMD പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ പല പ്രദേശത്തും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവുമെന്ന് IMD പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്റ്റംബറിൽ ഹെവി റെയിൻ ആണ് നോർത്തേൺ റീജിയനിൽ പ്രൊജക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമുക്ക് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈം എന്ന് വെച്ചാൽ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്ന ടൈമാണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ മൺസൂൺ കാറ്റുകളിൽ കയറിപ്പോയിട്ട് അത് തിരിച്ചു വരുന്ന സമയമാണ് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറഞ്ഞ ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഈ ഒരു റിട്രീറ്റിംഗ് മൺസൂണിൻ്റെ ടൈമാണ് ശരിക്കും ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ലാനിനയുടെ ഇമ്പാക്റ്റ് കാരണം വലിയധികം സൈക്ലോണിക് ആക്ടിവിറ്റി ഉണ്ടാവും ബേ ഓഫ് ബംഗാൾ പ്രദേശത്തും, അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവും എന്നുള്ളതാണ് IMD പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ലാനിനെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൽനിനോ ലാനിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് ഓഷ്യനിൽ ഉണ്ടാവുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ്. ഈ പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വറ്റോറിയൽ പസഫിക് ഓഷ്യൻ, അതായത് പസഫിക് ഓഷ്യൻ്റെ ഇക്വേറ്റർ ആണ് ഇത് കാണുന്നത്, ഇക്വേറ്റർ ആണ്. ഈ ഇക്വറ്റോറിയൽ പസഫിക് ഓഷ്യൻ, അതായത് പസഫിക് ഓഷ്യൻ്റെ ഇക്വറ്റോറിയൽ പ്രദേശത്തെ ചില സമയത്ത് ചില സൈഡിൽ, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഈസ്റ്റേൺ സൈഡ് എന്ന് വിളിക്കാം, ഇത് വെസ്റ്റേൺ സൈഡ് എന്ന് വിളിക്കാം പസഫിക് ഓഷ്യൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചില സമയത്ത് അതിൻ്റെ വാം വാട്ടർ ഒരു സൈഡിലേക്ക് അക്യുമുലേറ്റ് ആവും, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് അക്യുമുലേറ്റ് ആവും. ഈ ഇതിനനുസരിച്ചിട്ടാണ് എൽനിനോ ലാനിന എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ലാനിനയാണ്. അപ്പോൾ ലാനിന എന്ന് പറയുമ്പോൾ വാം വാട്ടർ, അതായത് ഈ റെഡ് കളറിൽ കാണുന്നത് വാം വാട്ടറാണ്, അതായത് ടെമ്പറേച്ചർ കൂടിയ വെള്ളം. വാം വാട്ടർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടിയ വെള്ളം കമ്പയർഡ് ടു ദിസ്. അപ്പോൾ ഇത് കോൾഡ് റീജിയൻ ആവും, ഇത് വാം റീജിയൻ ആയി മാറും. അപ്പോൾ ഈ ഒരു ലാനിന ഇയറിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഒരു സെൻട്രൽ പസഫിക് ഓഷ്യൻ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പസഫിക് ഓഷ്യൻ്റെ വെസ്റ്റേൺ മാർജിനിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ തീരത്ത് നമുക്ക് വാം വാട്ടർ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വാം വാട്ടർ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ചൂടുവെള്ളമാണുള്ളത്, ഈ ചൂടുവെള്ളം വെള്ളത്തെ വേഗത്തിൽ നീരാവിയാക്കി മാറ്റും, അതായത് മോയ്സ്ചറിനെ സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അന്തരീക്ഷത്തിലേക്ക് മോയ്സ്ചർ വരുമ്പോഴുള്ള പ്രശ്നം എന്താ, ഇതാണ് മഴയായിട്ട് നമുക്ക് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവുക എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സീ സർഫസ് ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ അവിടെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് രൂപപ്പെടാനുള്ള സാധ്യതയും വർദ്ധിക്കും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു ലാനിന എന്ന് പറയുന്ന പ്രതിഭാസം ഓർത്ത് വെക്കാം, ഓസ്ട്രേലിയൻ തീരത്ത് അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ്റെ വെസ്റ്റേൺ മാർജിനിൽ, ഇക്വറ്റോറിയൽ പസഫിക് ഓഷ്യൻ്റെ വെസ്റ്റേൺ മാർജിനിൽ വാം വാട്ടർ ഉണ്ടാവുന്നതാണ്. അതേസമയത്ത് എൽനിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴുള്ള പ്രതിഭാസമല്ല, ഇത് ഇതിൻ്റെ ഈസ്റ്റേൺ മാർജിനിൽ വാം വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് മഴയും ചുഴലിക്കാറ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇപ്പോൾ ലാനിന ഇയർ ആണ്, ലാനിന ആണ് ഇന്ത്യയിലും മറ്റുമൊക്കെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവാൻ കാരണമാകുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ലാനിന എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ലാനിന കാരണമാണ് കൂടുതൽ മോയ്സ്ചർ സപ്ലൈ ഉണ്ടാവും, അത് കാരണം ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസം മുഴുവൻ ഹെവി റെയിൻ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ലാനിന കൊണ്ട് കാരണമാകും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. ആക്ച്വലി യൂഷ്വൽ ആവറേജിനേക്കാൾ 9% അധികമെങ്കിലും ഈ ഒരു മഴ ഉണ്ടാവും എന്നും കരുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്ന, അതായത് പ്രധാനമായിട്ടും നോർത്തേൺ സ്റ്റേറ്റ്സുകളിൽ കൂടുതൽ മഴ ഉണ്ടാവുന്നുണ്ട്. രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഡൽഹി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഹെവി റെയിൻസ് ഉണ്ടാവും. ഇവയൊന്നും ഇത്രയും ഹെവി റെയിൻസിനെ അത്രയും വെള്ളത്തെ ക്യാരി ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഫ്ലഡിംഗ് പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഏകദേശം മിഡ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും മെല്ലെ മെല്ലെ ഈ ഒരു മൺസൂണിൻ്റെ വിഡ്രോവൽ പ്രതീക്ഷിക്കും. ഇതാണ് IMD ഫോർകാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹെവി റെയിൻഫോൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴാണ് മൺസൂൺ എക്സാക്ട്ലി റിട്രീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ IMD പറയാൻ പറ്റിയിട്ടില്ല എന്നുകൂടി ഓർത്തപ്പം. നേരത്തെ ആഗസ്റ്റിലെ മഴ നോക്കിക്കഴിഞ്ഞാൽ IMD ഇനീഷ്യൽ ഫോർകാസ്റ്റിനേക്കാളും വളരെ കൂടുതലായിരുന്നു IMD ഈ ഒരു ഓഗസ്റ്റിലെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആക്ച്വലി ഓഗസ്റ്റിലെ റെയിൻഫോൾ 6% അധികമായിരിക്കും എന്നാണ് IMD ഫോർകാസ്റ്റ് ചെയ്തെങ്കിൽ ആക്ച്വൽ 15% അധികമായിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സൈക്ലോണിക് ആക്ടിവിറ്റിയും പറഞ്ഞിട്ടുണ്ട്, അതായത് ട്രോപ്പിക്കൽ സൈക്ലോൺസ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി 1 to 2 weeks ഒരു ആക്യുറസി വെതർ മോഡലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 സൈക്ലോൺസുകളെങ്കിലും അടുത്ത മാസത്തിൽ രൂപപ്പെടാനുള്ള ഒരു സാധ്യതയാണ് IMD
ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് സൈക്ലോണിക് സ്റ്റോം അസ്ന രൂപപ്പെട്ടുള്ളത് ഗുജറാത്ത് കോസ്റ്റിൽ രൂപപ്പെട്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഏകദേശം സെപ്റ്റംബർ 2 ആകുമ്പോഴത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്യും, അത് ഇല്ലാതാവും എന്നും ഈ ഒരു EMT പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് ലാൻഡ് ലെയറുടെ ഇൻഫ്ലുവൻസ്, അതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, ജിയോഗ്രഫിയിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്തത് എഥനോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഓൾറെഡി BIO E3 എന്ന് പറയുന്ന പോളിസീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു BIO E3 പോളിസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ എഥനോൾ പ്രൊഡക്ഷൻ പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതിന്റെ എൻസൈം മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അഗ്രികൾച്ചറൽ റെസിഡ്യൂസ് ഉണ്ട്, അതായത് നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് നമ്മൾ വിളവെടുത്തതിന് ശേഷമുള്ള റെസിഡ്യൂ, അതൊക്കെയാണ് നമ്മൾ ഇപ്പൊ സ്റ്റബിൾ ബേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കത്തിക്കുകയൊക്കെ ചെയ്യുന്നത്, ആൾക്കാർ അതൊക്കെ എന്തായാലും കത്തിക്കുഴഞ്ഞത്, അത് അറ്റ്മോസ്ഫിയർ പൊല്യൂഷന് കാരണമാവുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള റെസിഡ്യൂസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഗവൺമെന്റ് പരിശോധിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഗവൺമെന്റിന്റെ പ്ലാൻ എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.